പ്രൊഫഷണലായിട്ട് പോയിരിക്കുക. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഫുട്ബോളിൽ യാത്ര ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇടക്കാട് ഒരു ഭാര്യയും ഭർത്താവും വരുമ്പോൾ ഡോർ വേസിന് തെറിച്ചു വീണു, അതും പീസ് പീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് വണ്ടി പണ്ടൊക്കെ 60 പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം വണ്ടി പോകുന്നത് 120 പോകുന്നത്. കഴിയുന്നതും ഡോർ വേസിലുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മക്കളെയും ഡോർ വേസിലേക്ക് ഒരു കാരണവശാലും നിർത്തിക്കില്ല. ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മുടെ എസ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാത്ത കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഡോർ വേസിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല. നമുക്ക് പോകുന്നത് ഒരു 5 ഒരു പേപ്പറെ പോകും. നിങ്ങൾക്ക് അങ്ങനെയല്ല, അന്ത്യകർമ്മങ്ങൾ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബോഡി കൊണ്ടുവന്നത്. പിന്നെ എന്ത് കാര്യവും ഈ ഫോട്ടോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നമ്മുടെ മൊബൈലിലത് നിങ്ങൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷൊർണൂർ വരിച്ചത് ഒരു 22 വയസ്സിലെ കുട്ടിയാണ്. നെറ്റില്ലാതെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് പോയി ഡോർ വേസിൽ നിന്നതാണ്. മിക്കവാറും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്ന, ഗേൾ ഫ്രണ്ടോട് ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിട്ട് നെറ്റില്ലാതെ അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും മാറിയിട്ട് ഡോർ വേസിൽ വന്നിട്ട് ഇയർഫോൺ ഇട്ട് സംസാരിക്കുമ്പോൾ തെറിച്ചു വരുന്നത്. അതുകൊണ്ട് ഇത് തമാശയായിട്ട് കരുതല്, സീരിയസ് ആയിട്ട് എടുക്കുക. വണ്ടി 120 പോകുന്നു, മനസ്സിലായില്ലേ? ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല. 24 കഴിഞ്ഞ് തിരിച്ചറിഞ്ഞത് ഓൺലി അണ്ടർ വിയറിലെ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം. നിങ്ങൾ ആലോചിക്കട്ടെ, ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മേൻ്റെയും ആ മക്കളെ ആ അവസ്ഥ ആലോചിക്കട്ടെ. ഇതൊന്നല്ല, ഈ മാസം തന്നെ ഏകദേശം ഒരു 10-20 സംഭവം നടന്നിരിക്കുകയാണ്. ഒന്നിനോ രണ്ടിനോ തലയുണ്ടായിട്ടു. കഴിഞ്ഞ 2 മുമ്പ് ഇവിടുന്ന് കാറ്റ് പറന്നിട്ട് ഒരാൾ മരിച്ചു. കാറ്റ് പറന്നിട്ട് തന്നെ ബോഡി കിട്ടിയത് പുതിയ സ്റ്റാൻഡിൽ വെച്ചിട്ട് കിട്ടിയത്, ഓരോ പീസ് പീസായിട്ട്. നമ്മൾ അടുത്ത ആളാണ്. അതുകൊണ്ട് പറയുന്ന കാരണം, ദയവേത് അങ്ങനെയുള്ള ഒരു മരണം നിങ്ങളൊരിക്കും സ്വന്താക്കരുത്. കോഴിക്കോട് വൈകി അതെ, പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. കാര്യം വണ്ടിയാണ്, വണ്ടി 120 പറക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 139 പറഞ്ഞ ടോൾ ഫ്രീ നമ്പറുണ്ട്, ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും. തൊട്ടടുത്ത സ്റ്റേഷൻ അറ്റൻഡ് ചെയ്യും. കാര്യം ഇപ്പം പിന്നെ ഈ നഗ്നത പ്രദർശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടി വരികയാണ്. ലേഡീസ് തന്നെ ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി, ഉദാഹരണം കോഴിക്കോട് ഇറങ്ങിയിട്ട് അവർ സർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ 139 പറഞ്ഞ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സ്റ്റേഷൻ വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യും, ആളെ പിടിക്കാനും പറ്റും. അപ്പം അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 139 എന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, വണ്ടി വരുന്നുണ്ട്, ഓടിക്കരണ്ട, വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക. നേരെ സമ്മറിൻ്റെ റഷ്യുണ്ട്, വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറുക കേട്ടോ. താങ്ക് യു സാർ. Thank you.